National Council of Science Museum in the Science Center, Science City. കേരളത്തിൽ ആരംഭിക്കുവാനായിട്ടുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത് കോട്ടയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് ഒരു സ്ഥലം സന്ദർശിക്കുവാനായിട്ട് കേന്ദ്ര ടീം നമ്മുടെ നാഷണൽ കൗൺസിൽ ഓഫ് ദ സയൻസ് മ്യൂസിയം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡയറക്ടർ മിസ്റ്റർ കെ ജി കുമാറും അതോടൊപ്പം തന്നെ നമ്മുടെ സെക്രട്ടറി നന്ദകുമാറും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടീം അരുൾ പ്രകാശും ഇത് വന്ന് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതിലേറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇവിടെ ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ പ്രധാനമായ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആരംഭം തൊട്ട് ഇപ്പോൾ വരെയുള്ള നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ അത് നമുക്ക് രീതിയായിട്ടായിരിക്കാം, എക്സിബിഷൻ ഗാലറിയായിട്ടാകാം, അത് വിനോദം കൂടെ നമുക്കറിയാം. പലപ്പോഴും നമുക്ക് വിനോദത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കുട്ടികൾ എവിടെയെങ്കിലും ഒരു പാർട്ടി പോകുന്നു, അവിടെ ഇത്ര എൻജോയ് ചെയ്ത് തിരിച്ചു വരും. പക്ഷേ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട, സയൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലബ് ചെയ്യാൻ, വിനോദം ക്ലബ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അതുകൂടെ ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവർ കണ്ടു, ഇതിന് ശേഷം ഇവർ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ചർച്ച നാഷണൽ ലെവലിലുണ്ട്. അതിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത്. ഏതായാലും നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. നമുക്കത് എല്ലാവരുടെ സ്ഥലങ്ങളിലൂടെ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതിനുശേഷം തീരുമാനം ഈ പ്രോജക്റ്റ് എത്ര രൂപ കോടി. അത് നമുക്ക് ഇപ്പോൾ ഏതാണ്ട് 14 കോടി 15 കോടിയോളം വരുന്നുണ്ട് ആദ്യമേ. അതിപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഫേസായിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ പ്ലാനിംഗ് കമ്മീഷനിൽ ഇതിൻ്റെ ഇത് ഇനി ഓരോ വർഷം കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് സാങ്ഷൻ ചെയ്യുമ്പോൾ ഇനി ഇത് കൂടും. അത് പിന്നെ അത് കൂടി അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു സൺട്രാക്ട് മാറ്റിക്കൊണ്ട് പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യുക. നമുക്ക് അത് ഓരോ ഇതും അപ്ഗ്രേഡ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ 13 കോടിയിലേക്ക് ഇപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്കൊരു 10 ഏക്കറെങ്കിലും വേണം. അത് നമുക്കൊരു 30 ഏക്കറൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഭാവി വികസനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ. പക്ഷേ ഒരു ഏറ്റവും ഈ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇപ്പം ഡൽഹിയിലൊക്കെ നമ്മൾ സൈറ്റ് എടുത്ത് നോക്കി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്നു, സാധാരണക്കാർ വരുന്നു, അതൊക്കെ നമുക്ക് പ്രയോജനകരമാക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചിങ്ങനെ നമുക്ക് കൂടുതൽ. ഇപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടും നമുക്ക് ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ബയോഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗാലറികൾ, അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയും. നമുക്ക് ഏത് മേഖലയാണോ താല്പര്യം ആ മേഖല എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. നല്ല സ്ഥലമാണ്. ജില്ലയിൽ പദ്ധതി എന്നുള്ള തീരുമാനമായി, നേരത്തെ കോട്ടയത്ത് തീരുമാനമായി. പക്ഷെ 30 ഏക്കർ സ്ഥലം വേണമെങ്കിൽ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള വരെ ഒന്നും ഡെവലപ്മെന്റ് മുമ്പിൽ കാണാം.